ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. 2020 LPUP പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ആകെ ആശങ്കയിലാണ്. എന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതിന് രണ്ടു കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, നമ്മുടെ നിവേദനങ്ങളിലൂടെ മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും PSC ചെയർമാനോടും നാം പങ്കുവച്ചിരുന്ന ഒരു വിഷയം, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനു ശേഷം മാത്രമേ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാവൂ എന്നതാണ്. അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫെബ്രുവരി പകുതിയോടെ പ്രാഥമിക വെരിഫിക്കേഷൻ, അതായത് സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ PSC പൂർത്തിയാക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അർഹതയില്ലാത്ത ആളുകൾ ലിസ്റ്റിൽ കടന്നുകൂടുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാരണം, അന്തിമ പട്ടികയിൽ ഉൾപ്പെടുമെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. ആ വാർത്തകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലുമാണ് 2020 പരീക്ഷ എഴുതിയ LPUP ഉദ്യോഗാർത്ഥികളുടെ അന്തിമ പട്ടികയിൽ ഓരോ ജില്ലയിലും LP എത്ര, UP എത്ര എന്ന് കൃത്യമായി ഒരു സംഖ്യ പ്രസിദ്ധീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വാർത്താമാധ്യമങ്ങളിലും PSC യിലും ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം PSC യിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും അവരുടെ കൈവശമില്ല. PSC യിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല എന്നാണ് PSC പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2021 ജനുവരി 23 ആ വാർത്ത വന്നത് മുതൽ ഉദ്യോഗാർത്ഥികൾ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു എന്നതാണ് സത്യം. അതേ തുടർന്നാണ് ഇത്രയധികം നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും സർക്കാരിനെതിരെയും PSC ക്കെതിരെയും നടക്കാൻ കാരണമായത്. ഒരു പരിധിവരെ PSC യെ പോലും അത് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ PSC യുടെ സർക്കാരിൻ്റെ ശ്രദ്ധയിലെത്തിയിട്ടുണ്ട്. അർഹമായ ഒരു പരിഗണന PSC യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം, ഏതാനും കണക്കുകൾ നിരത്തി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളത് പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയുള്ളൂ. അത് പൂർണ്ണമായി കേട്ടുകഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആശങ്ക പൂർണ്ണമായി തന്നെ ഇല്ലാതാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2020 UP പരീക്ഷ എഴുതാനായി അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ്. തിരുവനന്തപുരം 8703, കൊല്ലം 8515, പത്തനംതിട്ട 2652, ആലപ്പുഴ 3584, കോട്ടയം 3763, ഇടുക്കി 2917, എറണാകുളം 7262, തൃശൂർ 7616, പാലക്കാട് 9166, മലപ്പുറം 23440, കോഴിക്കോട് 10937, വയനാട് 3521, കണ്ണൂർ 8303, കാസർഗോഡ് 6878. എന്നാൽ അതിൽ മുഴുവൻ ആളുകളും കൺഫർമേഷൻ കൊടുത്തിരുന്നില്ല. കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ വിവരവും കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 7171, കൊല്ലം 7706, പത്തനംതിട്ട 2336, ആലപ്പുഴ 3154, കോട്ടയം 3231, ഇടുക്കി 2609, എറണാകുളം 6384, തൃശൂർ 6597, പാലക്കാട് 8321, മലപ്പുറം 21570, കോഴിക്കോട് 9861, വയനാട് 3223,
കണ്ണൂർ 7396, കാസർഗോഡ് 6399. ഇതിൽ എത്ര പേർ പരീക്ഷ എഴുതി എന്ന കാര്യത്തിൽ കൃത്യമായി ഒരു കണക്ക് ലഭ്യമല്ല. ചില ജില്ലകളിൽ നിന്ന് വിവരാവകാശം വഴി അവരത് കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ നിന്ന് അത് ലഭ്യമായിട്ടില്ല. എങ്കിലും 90നും 95നും ഇടയിൽ ശതമാനം ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് തൊട്ടു മുൻപത്തെ ലിസ്റ്റിൽ നിന്നും യു പിയിൽ ഇതുവരെ നിയമനം നേടിയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ്. ഇനി ഏതാനും മാസത്തെ സമയം കൂടിയാണ് ആ ലിസ്റ്റിന് കാലാവധിയുള്ളത്. തിരുവനന്തപുരം 220 പേർ നിയമനം നേടിയിട്ടുണ്ട്. കൊല്ലം 268, പത്തനംതിട്ട 77, ആലപ്പുഴ 87, കോട്ടയം 57. ഏറ്റവും കുറച്ച് നിയമനം നടന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ്. ഇടുക്കി 107, എറണാകുളം 174, തൃശൂർ 169, പാലക്കാട് 313, മലപ്പുറം 653. ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ളത് മലപ്പുറമാണ്. കോഴിക്കോട് 236, വയനാട് 166, കണ്ണൂർ 200, കാസർഗോഡ് 271. ഇവിടെ കാണുന്നത് 2021 വരാൻ പോകുന്നു എന്ന് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എണ്ണമാണ്. ഇത് നമുക്ക് മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല, എങ്കിലും നിലവിൽ നമ്മുടെ മുന്നിലുള്ള ഒരു കണക്കാണ്. തിരുവനന്തപുരം 400, കൊല്ലം 400, പത്തനംതിട്ട 150, ആലപ്പുഴ 200, കോട്ടയം 150, ഇടുക്കി 300, എറണാകുളം 300, തൃശൂർ 300, പാലക്കാട് 450, മലപ്പുറം 1000, കോഴിക്കോട് 300, വയനാട് 300, കണ്ണൂർ 300, കാസർഗോഡ് 400. ഇതുകൂടാതെ ഏകദേശം ഇത്രയും തന്നെ, അല്ലെങ്കിൽ ഇതിലേതാനും സംഖ്യ കൂടുതൽ ഉള്ള ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് കൂടെ ഉണ്ടാകും. മെയിൻ ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായി നിയമനം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ആളിനെ എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നത് LPUP ആപ്ലിക്കേഷനും അതേ തുടർന്നുള്ള മറ്റ് വിവരങ്ങളുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 2528 ആപ്ലിക്കേഷനാണ് ഉണ്ടായിരുന്നത്. കൊല്ലം 2406, പത്തനംതിട്ട 1009, ആലപ്പുഴ 1446, കോട്ടയം 1232, ഇടുക്കി 909, എറണാകുളം 2356, തൃശൂർ 2390, പാലക്കാട് 2743, മലപ്പുറം 8946, കോഴിക്കോട് 3562, വയനാട് 1237, കണ്ണൂർ 2740, കാസർഗോഡ് 1951. അതിൽ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം 2057, കൊല്ലം 2011, പത്തനംതിട്ട 878, ആലപ്പുഴ 1230, കോട്ടയം 1000, ഇടുക്കി 766, എറണാകുളം 1874, തൃശൂർ 1928, പാലക്കാട് 2258, മലപ്പുറം 7989, കോഴിക്കോട് 3055, വയനാട് 1088, കണ്ണൂർ 2310, കാസർഗോഡ് 1719. യു പിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കൺഫർമേഷൻ കൊടുത്തതിൽ 95% ആളുകളും LPUPയിലും പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ യു പിയേക്കാൾ കൂടുതൽ അയോഗ്യതയോടെ ആളുകൾ കൂടുതൽ പരീക്ഷ എഴുതിയിരിക്കുന്നത് LPUPയിലാണ്. കാരണം BEd ഉള്ള ആളുകൾ LPUPയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, DEdന് പഠിക്കുന്നവർ എഴുതിയിട്ടുണ്ട്, കേറ്ററ്റ് ഇല്ലാത്തവർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യോഗ്യതയില്ലാതെ പരീക്ഷ എഴുതിയ ധാരാളം ആളുകൾ UPയെ അപേക്ഷിച്ച് LPUPയിൽ കൂടുതലാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത്
കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും നിയമനം നേടിയ ആളുകളുടെ എണ്ണമാണ്. തിരുവനന്തപുരം 487, കൊല്ലം 492, പത്തനംതിട്ട 280, ആലപ്പുഴ 316, കോട്ടയം 225, ഇടുക്കി 185, എറണാകുളം 298, തൃശൂർ 257, പാലക്കാട് 479, മലപ്പുറം 1179, കോഴിക്കോട് 390, വയനാട് 282, കണ്ണൂർ 314, കാസർഗോഡ് 494. അന്തിമ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ പറയുന്നത്. അത് കൃത്യമല്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, PSC ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ മുന്നിൽ നിലവിലുള്ള ഒരു കണക്ക് വായിക്കുകയാണ്. തിരുവനന്തപുരം 450, കൊല്ലം 450, പത്തനംതിട്ട 300, ആലപ്പുഴ 400, കോട്ടയം 300, ഇടുക്കി 300, എറണാകുളം 400, തൃശൂർ 450, പാലക്കാട് 450, മലപ്പുറം 1000, കോഴിക്കോട് 400, വയനാട് 400, കണ്ണൂർ 400, കാസർഗോഡ് 600. LPUP UPM തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ UPയിൽ നിയമനം നേടിയ ആളുകളുടെ എണ്ണവും ഇപ്പോൾ വരാൻ പോകുന്നു എന്ന് പറയുന്ന ലിസ്റ്റിലെ ആളുകളുടെ എണ്ണവും തമ്മിലുള്ള അനുപാതത്തേക്കാൾ വളരെ കുറഞ്ഞ ഒരു അനുപാതമാണ് LPയിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 220 പേര് UPയിൽ നിയമനം നേടുമ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ലിസ്റ്റിൽ അത് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ LPയുടെ കാര്യത്തിൽ 487 പേര് നിലവിലെ ലിസ്റ്റിൽ ഇതുവരെ നിയമിതരായിട്ടുണ്ട്. വരാൻ പോകുന്ന ലിസ്റ്റിൽ അത് 450 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ LPയുടെ ലിസ്റ്റ് തികച്ചും അപര്യാപ്തമാണ്. കുറച്ചധികം വിപുലപ്പെടുത്തേണ്ട ഒരാവശ്യം LPയുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇത് PSC ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല എന്ന് PSC പറയുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട രീതിയിൽ ഈ ലിസ്റ്റ് വിപുലപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പല തലങ്ങളിൽ നിന്നായിട്ടുള്ള ഇടപെടലുകൾ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ചില കോണുകളിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ PSCക്ക് വളരെയേറെ അസ്വസ്ഥതകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് വരുന്നത് വരെയെങ്കിലും നമുക്ക് ഇനിയും ക്ഷമിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ലിസ്റ്റ് വിപുലപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വളരെ വലിയൊരു ലിസ്റ്റ് വന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് ഇല്ല. ലിസ്റ്റിൽ പേര് വന്നു എന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം എന്നതിനപ്പുറത്തേക്ക് ജോലി കിട്ടില്ല. അവിടെ സംഭവിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ്. അടുത്തൊരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കില്ല. നിലവിലെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് 70 മാർക്കിൽ കുറവുള്ള UPക്കാരും 60 മാർക്കിൽ കുറവുള്ള LPക്കാരും, നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ജോലി കിട്ടും. എങ്കിൽ പോലും നിങ്ങൾ അടുത്തൊരു ലിസ്റ്റിനു വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം മലപ്പുറം പോലൊരു ജില്ലയിൽ 20,000-ത്തിലധികം ആളുകളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല മാർക്കുള്ള ധാരാളം ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകളെ പരിഗണിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ലിസ്റ്റിൽ അവസാന സ്ഥാനത്തേക്ക് നമ്മൾ പോകാൻ ഇടയാകുന്നു എങ്കിൽ അടുത്തു വരുന്ന ലിസ്റ്റിൽ ആദ്യത്തെ 100-ൽ ഒരാളായി മാറാനായി ഇപ്പോഴേ നിങ്ങൾ തയ്യാറെടുക്കുക. അതിന് 80 മാർക്കിൽ കൂടുതൽ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. 3-4 വർഷത്തെ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അവിടെ ദുഃഖകരമായ ഒരു അവസ്ഥ, ഇനി ഒരു പരീക്ഷ എഴുതാൻ അവസരമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ നമുക്ക് ഖേദമുണ്ട്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിൽ ഒരു അവസരമുണ്ട്, നിങ്ങൾക്കിനിയും സമയമുണ്ട്. ആ സമയം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ മുതൽ തന്നെ നിങ്ങളത് പഠിച്ചു തുടങ്ങുകയും ചെയ്യുക. സംവരണവുമായി ബന്ധപ്പെട്ടും കട്ട് ഓഫുമായി ബന്ധപ്പെട്ടും ധാരാളം ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്.
തൊട്ടടുത്ത രണ്ട് വീഡിയോസ് അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുണ്ടാകും. നിങ്ങൾക്കത് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.